நிறுத்து. டாக்டர் ஞான் சென்று கண்டோள அப்ப போதம் போயதல்லே என்ன பட்டிச்சு தரனே ഫുട്ബോൾ കളിക്കിടെ ഫൗൾ കിക്ക് കിട്ടാനായി പരിക്ക് അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണല്ലേ ഇവിടെയും. എവിടെ ഡോക്ടർ? കാഷ്വാലിറ്റിയിലുണ്ട്. ചേച്ചി എത്ര ടാക്സി ചാർജ്? 500 രൂപ. താങ്ക്സ് കേട്ടോ. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രണ്ടു മൂന്ന് സ്റ്റിച്ച് ഉണ്ട് തലയിൽ. തലയും കൈയും കൂടുതൽ അനക്കരുത്. ഞാൻ തുടച്ചോളാം. സോറി കേട്ടോ, ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വലിയൊരു ആപത്തിന്ന് താൻ എന്നെ രക്ഷിച്ച്. രാഹുൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവരെന്നെ എന്നെ തൊടാൻ പോലും രാഹുൽ അനുവദിച്ചില്ല. ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എനിക്ക്. ഓ, നന്ദി ഒന്നും വേണ്ട. പെണ്ണിനൊരു ആപത്ത് വരുമ്പോ രക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥ പുരുഷന്റെ കടമയാണ്. ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ മീശ വെച്ചു നടക്കുന്നതിനാ. ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞ വീട്ടിൽ നിന്ന് വഴക്ക് പറയും. ഇളയമ്മ തന്നെ വഴക്ക് പറയും. മുത്തശ്ശൻ എന്നെ കെട്ടിപ്പിടിക്കും. ഞാൻ ഹീറോയിസം കാണിച്ചതിന്. ആക്ച്വലി ആ ഗുണ്ടകൾ എന്തിനാ തന്നെ പിടിച്ചോണ്ട് വന്ന് നോക്കിയത്? ഞാൻ പറഞ്ഞില്ലേ, സരസ്വതേന്ദ്രിയുടെ കൂടെ ഒരാളെ കാണാൻ പോയത്. അതിലൊരാളെ ഞാൻ കാണാൻ പോയത്. ആന്റിക്ക് കാശ് കൊടുക്കാത്തതിനാൽ ഞാൻ അയാളെ ഒന്ന് വരട്ടിയിരുന്നു. അതിന്റെ പ്രതികാരം ചെയ്യാൻ നോക്കിയത്. നീ ആള് കൊള്ളാലോ. പിന്നെ രാഹുല് മോശക്കാരനാണെന്നാ ഞാൻ കരുതിയത്. അഹങ്കാരിയും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്തവനാണെന്ന് നോക്കിയാ കരുതിയത്. പക്ഷെ രാഹുൽ നല്ലവന്, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്നവനാ. തന്റെ മനസ്സിന്റെ നന്മ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. തനിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ലല്ലോ, പിന്നെന്തിനാ തലക്കെടേറ്റ് വീണപ്പോ കരഞ്ഞത്? എന്തൊരു കരച്ചിലായിരുന്നു. അത് പിന്നെ വിളിച്ചിട്ട് മിണ്ടാതിരുന്ന പേടിക്കില്ലേ? ഒക്കെ അഭിനയാണെന്ന് അറിഞ്ഞില്ലല്ലോ. എനിക്ക് മനസ്സിലായി, നിന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുക മോളെ. എന്നെ പ്രണയിക്കാൻ വേണ്ടിയാണ് നീ എന്റെ വീട്ടിൽ കയറി പറ്റിയത്. മണ്ണാങ്കട്ട. ഇപ്പൊ തന്നെ കണ്ടോ, ആ നേഴ്സ് മര്യാദക്ക് ചോര തുടച്ചതാ. എന്നെ അവര് തൊടുന്നതിൽ കുശുമ്പ്. ഞാൻ തുടയ്ക്കാന്നും പറഞ്ഞ് നേഴ്സിനെ പറഞ്ഞുവിട്ടു. എന്നെ തൊടാനും എന്റെ സ്നേഹം പിടിച്ചു പറ്റാനും വേണ്ടിയൊക്കെ തനി തുടയ്ക്കുന്ന. ഞാൻ തുടയ്ക്കുന്നില്ല, പോരെ. സാമ്പാർ ഒഴിച്ച് കഴിക്ക്. സാമ്പാറൊന്നും വേണ്ട, പപ്പടം മതി. എന്റെ അച്ഛ ഇതിന്ന് എടുത്തുകൂടെ? മിണ്ടലടാ. ഇവിടുത്തെ ഭാവി മരുമകളാ വിളിക്കുന്നത്. എടുക്ക്, ഫോണിൽ ഔട്ട് സ്പീക്കറിലിട്ട് കേൾക്കട്ടെ ഉള്ള വർത്താനം. ഹലോ അഞ്ജലി,
ചേച്ചി, ഞാൻ റോഷനെ വിളിച്ചിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തില്ല. എന്തു പറ്റിയാവോ? തിരക്കിലായിരിക്കും മോളെ, അതായിരിക്കും ഫോൺ എടുക്കാത്തത്. ഞാൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തു, എടുത്തില്ല, തിരിച്ചു വിളിക്കുകയും ചെയ്തില്ല. ബിസിനസ് അല്ലേ, ചില ടെൻഷൻസ് ഒക്കെ ഉണ്ട്. മീറ്റിംഗിലും മറ്റായിരിക്കും. ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നല്ലോ. എനിക്കെന്തോ. മോള് വിഷമിക്കാതെ, അവൻ തിരിച്ചു വിളിക്കും. ആ പിന്നെ നിന്റെ ജാതകം ഒന്ന് എത്തിക്കണം കേട്ടോ. രണ്ടുപേരുടെയും ജാതകം ഒന്ന് നോക്കണം. ജോത്സനെ കണ്ട് വിവാഹ ഡേറ്റ് കുറിക്കണം. വിവാഹ നിശ്ചയത്തിന് മുമ്പ് അത് വേണം. ജാതകം ഞാൻ എത്തിക്കാം. അഞ്ജലി, ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വിളിക്കാം കേട്ടോ. ആ പെണ്ണിന്റെ മനസ്സ് പപ്പടം പോലെയാ. വിവാഹത്തിന് മുമ്പേ എങ്ങനെ? വിവാഹം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? സ്നേഹം കൊണ്ടാ ഇങ്ങനൊക്കെ. എത്ര എത്ര പെൺസുഹൃത്തുക്കളുടെ കൂടെ നടന്നവനായി രാഹുല്. ഒരൊറ്റ അടി കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഒരുത്തിയെ കൂട്ടി നടന്നു, കിട്ടിയ അടി. ഞാൻ പറഞ്ഞായിരുന്നോ എന്നെ കൂട്ടി നടക്കാൻ? ഇതൊക്കെ ആ പെണ്ണിന്റെ ശാപോ? ആദ്യം പെൺകുട്ടികളുടെ പുറകെ നടന്ന് വീഴ്ത്തുക, അവൾക്ക് സ്നേഹം തോന്നി തുടങ്ങുമ്പോ കല്യാണം കഴിക്കാനുള്ള സ്ഥിതിയിലെത്തുമ്പോ ഉപേക്ഷിക്കുക, അവരുടെ മനസ്സ് തകർക്കുക. തന്നെ പോലുള്ള പല ആണുങ്ങളുടെ സ്വഭാവം ഇത്. വൃത്തിയോട്ടോമാര് അവളോടും അങ്ങനെ തന്നെ ചെയ്തു. ആ കുട്ടി ഒരിക്കലും തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ അത്രക്കാരനല്ല. ഞാൻ ഒരു പെണ്ണിനെ വീട്ടിട്ടില്ല, വിവാഹ വാഗ്ദാനം നൽകിയിട്ടുമില്ല. പിന്നെ ഒരു മാന്യം. അല്ല, നീയല്ലേ നേരത്തെ പറഞ്ഞത് ഞാൻ നല്ലവനാണ്, സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണെന്നൊക്കെ. ഇപ്പൊ ഞാൻ മാന്യം അല്ലാതായല്ലേ? അത് എനിക്ക് നേരത്തെ മിസ്റ്റേക്ക് പറ്റിയതാ. എനിക്ക് നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റി തന്നെ. ആ ഗുണ്ടകൾ പിച്ച് ചീന്തുമായിരുന്നു. ഞാൻ ഇടപെട്ടത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ ഇടപെടാനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നെ തേടി അവർ ഇനിയും വരും. ഞാനപ്പ കൈയും കെട്ടി നോക്കി നിൽക്കും. എന്നെ അവര് വിട്ടില്ലേ, ഇനി ശത്രു താന. തന്നെ അവര് വിടാനേ പോകുന്നില്ല. തന്നെ അവരടിക്കുമ്പോ ഞാൻ കൈ അടിക്കും. ദുഷ്ട, ഇങ്ങനെ കണ്ണീ ചോരയില്ലാത്ത നന്ദിയില്ലാത്ത ഒന്നിനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. വേദനയുണ്ടോ രാഹുൽ? ചെറുതായിട്ട്. ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, വേദന മാറും. വേദനയില്ല. അയ്യോ, ഉണ്ട് സിസ്റ്ററെ, ഇത്രയും നേരം വേദന കൊണ്ട് നിലവിളിക്കായിരുന്നു. ഒന്നല്ല, ഒരു രണ്ട് ഇഞ്ചക്ഷൻ എടുത്തോ. അയ്യോ, ഈ സിറിഞ്ച് പോരാ സിസ്റ്ററെ, കാണ്ടാ മൃഗത്തിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചി വേണം. ഇത് മൃഗാശുപത്രിയല്ല. മൃഗാശുപത്രിയിലായിരുന്നു കൊണ്ടുപോയേണ്ടിയിരുന്നു. കിടക്ക്. എന്തിന്? ഈ കയ്യിലെടുത്താ മതി. പോരാ, പുറകിലെടുക്കണം. വേദനയ്ക്കോ? ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും. എന്നെ ഇതൊരു ഉറുമ്പ് കടിച്ചിട്ടില്ല. നല്ല വേദന ഉണ്ടാവും. ഇപ്പൊ കടിപ്പിക്കാം. അങ്ങോട്ട് നോക്കടി. ഇതെവിടുന്ന് കുത്തിപ്പിടിച്ചേ? ഒന്ന് പോയി സിസ്റ്ററെ, മനുഷ്യന് നാണം കെടുത്താനായിട്ട്. ഇഞ്ചക്ഷൻ പേടിയാണല്ലേ. നല്ല ക്ഷീണമുണ്ട് അച്ഛന്, ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. റൗണ്ട്സിന് വരാൻ വൈകും, ഡോക്ടർ കാഷ്വാലിറ്റിയിലുണ്ട്, ചെന്ന് കണ്ടോളൂ. മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് വരാവേ.